പ്രളയത്തിൽ നിന്നുമുള്ള അതിജീവനത്തിനായി ഒറ്റ മനസ്സോടെ പ്രവർത്തിച്ച മലയാളികളുടെ ഒത്തൊരുമ പ്രളയം കഴിയുന്നതോടെ തകർന്നു വീഴുമോ എന്നതിൽ ആശങ്കയറിയിച്ച് സിനിമാ നടൻ ധർമ്മജൻ ബോൾക്കാട്ടി. നമ്മൾ കാണുന്നത് അതാണല്ലോ, പ്രളയം വരുമ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും, പക്ഷെ പിന്നെ കാര്യങ്ങൾ മാറുമെന്ന് ധർമ്മജൻ പറയുന്നു. പ്രളയത്തെ അതിജീവിക്കാൻ ഇന്ന് ജാതിയും മതവും രാഷ്ട്രീയവും എല്ലാം മറന്ന് ഒന്നിച്ചിരിക്കുകയാണ് മലയാളികൾ. എങ്ങു നിന്നും നന്മ മരങ്ങൾ പൂക്കുന്നു. വലിയ നൊമ്പരങ്ങൾക്കിടയിലും അത്തരം വാർത്തകൾ നൽകുന്ന ആശ്വാസം ചെറുതല്ല. എന്നാൽ ഇതിനിടയിലും മലയാളികളുടെ ഈ ഒത്തൊരുമ നഷ്ടപ്പെടുമോ എന്ന് ആശങ്കപ്പെടുന്നവരുമുണ്ട്. മലയാളത്തിന്റെ പ്രിയ നടൻ ധർമ്മജൻ ബോൾക്കാട്ടിയും വേദനയോടെ തുറന്നു പറയുന്നത് അതുതന്നെയാണ്. കുടിയന്മാരെ പോലെയാണ് കേരളത്തിലെ ജനങ്ങൾ. വെള്ളമിറങ്ങി കഴിഞ്ഞാൽ മുമ്പ് നടന്നതൊന്നും ഓർമ്മയുണ്ടാവില്ല. നമ്മൾ കാണുന്നതും അതുതന്നെയാണ്. പ്രളയം വരുമ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും, പക്ഷേ പിന്നെ കാര്യങ്ങളെല്ലാം മാറുമെന്നും ധർമ്മജൻ പറയുന്നു. പ്രളയം വരുമ്പോൾ ജാതിയും മതവും എല്ലാം മറന്ന് എന്തൊരു ഒത്തൊരുമയോടെയാണ് ജനങ്ങൾ കഴിയുന്നത്. പ്രളയത്തിൽ നിന്നും കരകയറിയാൽ രാഷ്ട്രീയക്കാർ തമ്മിലടി, മതങ്ങൾ തമ്മിലടി, മതങ്ങൾക്കുള്ളിൽ ജാതികൾ തമ്മിലടി ഒക്കെ തിരിച്ചു വരും. അവൻ നായർ, ഇവൻ ഈഴവൻ, മറ്റവൻ പുലയൻ എന്നൊക്കെ വീണ്ടും ചേരിതിരിക്കും. പ്രളയം വരുമ്പോൾ എല്ലാവരും ഒന്നാണ്, ദൈവത്തിന്റെ മക്കളാണ്, സ്നേഹമാണ് എന്നൊക്കെ പറയും. അത് കഴിഞ്ഞാൽ വീണ്ടും പഴയതിലേക്ക് തന്നെയല്ലേ മടങ്ങുകയെന്നും ധർമ്മജൻ ചോദിക്കുന്നു. ഒത്തൊരുമയോടെ നിന്നിട്ട് പ്രളയം കഴിയുമ്പോൾ വീണ്ടും പഴയ പോലെ തമ്മിൽ തല്ലിയിട്ട് ശരിക്കും എന്താണ് ഗുണം? തമ്മിൽ തല്ലിയിട്ടും കൊന്നിട്ടും എന്ത് നേടാൻ കഴിയുമെന്ന് ധർമ്മജൻ ചോദിക്കുന്നു. ചെറുതായി ഒന്ന് ചിന്തിച്ചാൽ പോലും വലിയ മാറ്റം വരും. ഈ ചേരിതിരിവിന്റെയൊക്കെ കഴമ്പില്ലായ്മ മനസ്സിലാക്കാൻ ഇതുപോലെ ഒരു പ്രളയം വന്നാൽ മതിയെന്നും താരം പറയുന്നു. പക്ഷേ മലയാളികൾ ഇതുകൊണ്ടൊന്നും പഠിക്കുമെന്ന് തനിക്ക് യാതൊരു ഉറപ്പുമില്ല. മലയാളിയായതുകൊണ്ട് തന്നെ ഒന്നും പറയാനുമാകില്ല. പഴയതിലേക്ക് തിരികെ പോകാതെ കുറെ പേരെങ്കിലും ഈ നന്മ മനസ്സിൽ കാത്തുസൂക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കുമെന്നും ധർമ്മജൻ വ്യക്തമാക്കി. കഴിഞ്ഞ തവണ പ്രളയ ദുരിതത്തിൽപ്പെട്ടവരെ സഹായിക്കാനായി ധർമ്മജൻ നേരിട്ടിറങ്ങിയിരുന്നു. എന്നാൽ ഇത്തവണ സിനിമയുടെ ഷൂട്ടിനായി ഇൻഡോറിലായിരുന്നു. എന്നിരുന്നാലും ഗ്യാപ്പുകൾ കിട്ടുന്ന സമയത്ത് സജീവമായി രംഗത്തുണ്ടാകുമെന്നും ഇപ്പോഴും കഴിയുന്ന സഹായങ്ങളെല്ലാം എത്തിക്കുന്നുണ്ടെന്നും താരം പറഞ്ഞു. ഇത്തവണ ദൈവം സഹായിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ധമാക്കയുടെ അണിയറ പ്രവർത്തകരും സുഹൃത്തുക്കളും തൃശൂർ പ്രസ് ക്ലബ്ബും ചേർന്ന് 600,000 രൂപയുടെ സാധനങ്ങൾ ക്യാമ്പുകളിലേക്ക് കൊടുത്തിട്ടുണ്ടെന്നും ധർമ്മജൻ വ്യക്തമാക്കി. തന്റെ ധർമ്മോസ് ഫിഷ് ഹബിന്റെ 11 ഷോപ്പുകളിലും കളക്ഷൻ സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ലഭിക്കുന്ന സാധനങ്ങൾ ശേഖരിച്ച് അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തിക്കും. കഴിഞ്ഞ പ്രാവശ്യം താനും പിഷാരടിയും ഒക്കെ ചേർന്ന് ധാരാളം സഹായങ്ങൾ പലയിടങ്ങളിലായി എത്തിച്ചിരുന്നുവെന്നും ഇത്തവണയും കഴിവിന്റെ പരമാവധി സാധനങ്ങൾ ശേഖരിച്ച് എത്തിക്കുമെന്നും ധർമ്മജൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ബിഗ് ന്യൂസ് ലൈവ്.